ഇന്ത്യക്ക് വൺ നേട്ടം കിട്ടാനുള്ള ഒരുക്കം നടക്കുകയാണ്. ബംഗളൂരുവിൽ 380,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള കെട്ടിടം വാടകയ്ക്ക് കിട്ടാനാകുമോ എന്നതിനെ കുറിച്ച് കെട്ടിട നിർമ്മാതാക്കളുമായി ചർച്ച നടത്തുകയാണ് ലോകത്തെ ഏറ്റവും മൂല്യമുള്ള കമ്പനിയായ ആപ്പിൾ. ഈ ഓഫീസിൽ നിന്ന് ആപ്പിളിന്റെ ലോകമെമ്പാടുമുള്ള വിപണികൾക്ക് സേവനം നൽകാൻ കമ്പനി ആഗ്രഹിക്കുന്നതായും പുറപ്പെടുന്നുണ്ട്. വളരെ വലിയൊരു റീറ്റെയിൽ ഷോപ്പ് നഗരത്തിൽ തുറക്കാനും കമ്പനിക്ക് ഉദ്ദേശമുണ്ടെന്നും പറയുന്നു. ആപ്പിളിന്റെ വലിയ റീറ്റെയിൽ കടകൾ മറ്റൊരു തലത്തിലേക്ക് ചെന്നു കയറുന്ന അനുഭവം ഉണ്ടാകുമെന്നാണ് അറിയുവാൻ സാധിക്കുന്നത്. ആപ്പിളിനെ കൂടാതെ തന്നെ അമേരിക്കയിൽ നിന്നുള്ള വെൽഫാഗോ എന്ന സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന കമ്പനി ഹൈദരാബാദിൽ 1.4 ദശലക്ഷം ചതുരശ്ര അടി കെട്ടിടം തങ്ങളുടെ പ്രവർത്തനങ്ങൾ വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായി നിർമ്മിച്ചു കിട്ടാൻ ശ്രമിക്കുന്നതായും വാർത്തകൾ പുരോഗമിക്കുന്നു. ആപ്പിളിന്റെയും വെൽഫാഗോയുടെയും ആവശ്യമനുസരിച്ചുള്ള കെട്ടിടങ്ങൾ നിർമ്മിച്ചു നൽകാനുള്ള കരാർ ഈ ദിവസങ്ങളിൽ ഒപ്പിടുമെന്ന് പറയുന്നു. ദിവ്യ ശ്രീ ഡെവലപ്പേഴ്സ് ആയിരിക്കും വെൽഫാഗോയുടെ കെട്ടിടം നിർമ്മിച്ചു നൽകുക. കൊറോണ വന്നതോടെ തകർന്നടിഞ്ഞ റിയൽ എസ്റ്റേറ്റ് മേഖലയ്ക്ക് ഇവ ഉന്മേഷം പകരും. ആപ്പിളിന്റെ പുതിയ ഓഫീസ് കെട്ടിടം പ്രസ്റ്റീജ് മിങ് സ്ക്വയറിലായിരിക്കും നിർമ്മിക്കുക എന്നാണ് കേൾവി. ഇന്ത്യയിൽ തങ്ങളുടെ ഉപകരണങ്ങൾ നിർമ്മിച്ചെടുക്കുന്നത് വർദ്ധിപ്പിക്കാനും കമ്പനി ആഗ്രഹിക്കുന്നുണ്ട്. കഴിഞ്ഞ മാസം ആപ്പിളിനായി കരാറടിസ്ഥാനത്തിൽ ഐഫോൺ ഉണ്ടാക്കി നൽകുന്ന കമ്പനിയായ ഫോക്സ്ഫോൺ ചെന്നൈയിലെ തങ്ങളുടെ ഫാക്ടറിയിൽ ആപ്പിളിന്റെ മികച്ച മോഡലുകൾ നിർമ്മിച്ചു തുടങ്ങിയതായി വാർത്തകൾ പുറത്തുവന്നിരുന്നു. ആപ്പിളിന്റെ ഇന്ത്യയിലെ പ്ലാനുകളെ കുറിച്ച് വ്യക്തമായ സൂചനകൾ കമ്പനി നൽകിയിട്ടില്ല. എന്നാൽ വെൽഫാഗോയ്ക്ക് ഇപ്പോൾ തന്നെ 1.2 ദശലക്ഷം ചതുരശ്ര അടിയുള്ള ഓഫീസ് ഹൈദരാബാദിൽ തന്നെയുണ്ട്. ഇതിന്റെ വികസന പ്രവർത്തനങ്ങളുമായാണ് കമ്പനി ഇപ്പോൾ മുന്നോട്ട് നീങ്ങുന്നതെന്നും റിപ്പോർട്ടുകൾ പുറത്തിറങ്ങുന്നു. ആപ്പിളിനെയും വെൽഫാഗോയെയും കൂടാതെ ഗൂഗിൾ, വാൾമാർട്ട്, ആമസോൺ, മൈക്രോസോഫ്റ്റ് എന്നീ കമ്പനികളും ഇന്ത്യയിൽ വൻ വികസന പ്രവർത്തനങ്ങൾ ലക്ഷ്യമിടുന്നു എന്നും പറയുന്നു. ഇവരെല്ലാം ദക്ഷിണേന്ത്യൻ നഗരങ്ങളായ ബംഗളൂരു, ഹൈദരാബാദ്, ചെന്നൈ എന്നിവിടങ്ങളിൽ താവളമടിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നാണ് പറയുന്നത്. ബംഗളൂരുവിൽ ഇതുവരെ വമ്പൻ കമ്പനികൾക്കായി 48 ദശലക്ഷം ചതുരശ്ര അടി ഓഫീസിനായി വാടകയ്ക്ക് നൽകി കഴിഞ്ഞെങ്കിൽ ഹൈദരാബാദിൽ 2.2 ദശലക്ഷം ചതുരശ്ര അടി വാടകയ്ക്ക് നൽകി. സെപ്റ്റംബർ മാസങ്ങൾ ഐഫോൺ ദിനങ്ങളായാണ് ആപ്പിൾ പ്രേമികൾ കഴിഞ്ഞ വർഷങ്ങളിൽ കണ്ടുവന്നത്. എന്നാൽ ഈ വർഷം സെപ്റ്റംബറിൽ ഐഫോണുകൾ അവതരിപ്പിച്ചേക്കില്ല. ഈ വർഷം ആപ്പിളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന പ്രൊഡക്റ്റുകൾ ഇതൊക്കെയാണ്. ആപ്പിൾ വാച്ച് സീരീസ് 6 പുതിയ ആപ്പിൾ വാച്ച് ഈ വർഷം അവതരിപ്പിക്കുമെന്നാണ് അറിയുന്നത്. ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള നൂതന ഡിസൈൻ ആയിരിക്കും വാച്ചിന്റെ മുഖമുദ്ര. പല പുതിയ ഫീച്ചറുകളും ശക്തി കൂടിയ പ്രൊസസറും വാച്ചിനുണ്ടായിരിക്കും. ഉപയോക്താവിന്റെ ഉറക്കത്തെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകുമെന്നത് കൂടാതെ രക്തത്തിലെ ഓക്സിജന്റെ അളവും നിരീക്ഷണ വിധേയമാക്കുമെന്നത് വാച്ചിനെ പലർക്കും ആകർഷകമാക്കുമെന്ന് കരുതുന്നു. അതോടൊപ്പം തന്നെ ആപ്പിൾ ടിവി എന്ന സ്ട്രീമിംഗ് ബോക്സിന്റെ പുതുക്കിയ വേർഷനും പുറത്തിറക്കിയേക്കുമെന്നും കരുതുന്നു. പുതിയ വേർഷനിൽ A12X പ്രോസസറും 64 GB അല്ലെങ്കിൽ 128 GB സ്റ്റോറേജ് ശേഷിയും ഉണ്ട്. പുതിയ റിമോട്ടും ഉണ്ടായേക്കുമെന്നാണ് അഭ്യൂഹങ്ങൾ പറയുന്നത്. ആപ്പിളിന്റെ ലൊക്കേഷൻ ട്രാക്കിംഗ് ഉപകരണമായ എയർ ടാക്സ് കമ്പനി അവതരിപ്പിക്കാൻ തയ്യാറെടുക്കുകയാണെന്നും കേൾക്കുന്നു. ബ്ലൂടൂത്ത് ഉപയോഗിച്ച് മറന്നുവെച്ച സാധനങ്ങൾ കണ്ടുപിടിക്കാനായിരിക്കും ഇത് ഉപയോഗിക്കുക. ഹോം ഫോണിന്റെ വില കുറഞ്ഞ വേർഷൻ ഈ വർഷം ഇറക്കിയേക്കും. ഞങ്ങളുടെ വയർലെസ് ഹെഡ്ഫോണിന്റെ ഏറ്റവും വില കൂടിയ പതിപ്പായ എയർപോഡ്സ് സ്റ്റുഡിയോ കമ്പനി ഈ വർഷം അവതരിപ്പിക്കാൻ സാധ്യതയുള്ള പ്രൊഡക്റ്റ് ആയി കരുതുന്നു. $399 ആയിരിക്കും ഇതിന്റെ വില. ഐപാഡ് പ്രോ തുടക്ക മോഡലായ ഐപാഡ് എന്നിവയും പുറത്തിറക്കിയേക്കും. ഏവരും കാത്തിരിക്കുന്ന iPhone 12 സീരീസ് ഈ വർഷം തന്നെ അവതരിപ്പിക്കുമെന്നാണ് കരുതുന്നത്. സെപ്റ്റംബറിൽ ഉണ്ടാവില്ലെങ്കിലും ഒക്ടോബറിൽ അവതരണം നടന്നേക്കും. പതിവിന് വിപരീതമായി ഈ വർഷം 4 iPhone അവതരിപ്പിക്കുക. iPhone 12, iPhone 12 Max, iPhone Pro. iPhone Pro മോഡലുകൾക്ക് അത്യാധുനിക സ്ക്രീൻ ടെക്നോളജി പ്രതീക്ഷിക്കുന്നു. ക്യാമറകൾക്ക് 3D സെപ് സെൻസിംഗ് ടെക്നോളജിയും കണ്ടേക്കും. iPhone 12 തുടക്ക വേരിയന്റിന്റെ വില $649 ആയിരിക്കുമെന്നും പറയുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.